ഷിറാഫിന്റെ കൂടെ വരാന്ന് പറഞ്ഞ ആ പണ്ഡിതൻ ആരായിരുന്നു ഷിറാഫ്? അതൊരു വല്ലാത്ത കൃതിയോ? അല്ല, ഇനിയെങ്കിലും പറഞ്ഞു. പണ്ഡിതനല്ലോട് മുന്നോട്ട് വെക്കുമ്പോ എന്താണ് നമുക്ക്, എനിക്ക് പറയാൻ അറിവില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ആളെ സഹായിക്കാൻ പറ്റും. അങ്ങനെ കൂട്ടി മതി. ആ ഒരാള് ആ സമയത്ത് പറ്റിയില്ല. ആൾക്ക് ആളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. വേറെ ആളാണ്. ഞാൻ എനിക്ക് സംസാരിക്കാം. നിങ്ങള് നിങ്ങള് പല പ്രാവശ്യം വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട് ഇവിടെ ആളുകൾ. അപ്പൊ നിങ്ങൾ തെളിവായി മാറി ഡിസ്കഷൻ ഒക്കെ. ഇയാള് വന്നിട്ട് ഇത് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന് പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ, മിണ്ടാതിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമേ അല്ല. അതിന്റെ പേരിൽ മൂന്നാല് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് ജാവിദ് ടീച്ചറിനെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്ന ആരെങ്കിലും മോഡി എന്നൊരുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിട്ട് ഡിസ്കസ് ചെയ്യുകയും ഈ പുള്ളിനെ തന്നെ ഇവര് തള്ളി പറയുകയും ചെയ്യുന്ന നമുക്ക് ശരിക്കും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ എതിരായിട്ട് വന്ന ഒരാളാണെങ്കിൽ പോലും ആശയപരമായിട്ട് സംവാദത്തിന് വന്ന ഒരാളാണ്. പുള്ളി ചീത്ത വിളിക്കുകയോ അസഭ്യമായ ഭാഷ യൂസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും പരാജയപ്പെട്ടു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഇവരവരെ ഡിസോൺ ചെയ്തു. ഒരു ഇതെനിക്ക് ഓർമ്മ വരുന്നത് അത് തന്നെ സച്ചരിതരായ ഖലീഫമാരുടെ കാലം. ടീച്ചറെ ടീച്ചറിനെ സംസാരിക്കാം. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈയൊരു ഡിബേറ്റ് നടക്കേണ്ട സാഹചര്യം എല്ലാവർക്കും അറിയാം. ഡിബേറ്റ് നടക്കുകയും നടന്നു കഴിഞ്ഞ് വല്ലാത്ത രീതിയിൽ ഒരു പരാജയം എന്ന് തന്നെ പറയത്തക്ക രീതിയിൽ നല്ലൊരു പരാജയം ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വന്നു. അതിന്റെ കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ അന്നേരത്തെ ഒരു സ്പിരിറ്റ് കാരണം ഏറ്റെടുത്ത ഡിബേറ്റ് ആണ്. അതിൽ അതിലേക്ക് ടീച്ചറും വലിച്ചു കഴിക്കപ്പെടുകയായിരുന്നു. ടീച്ചറിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ടീച്ചർ അത് ഏറ്റെടുത്തത്. പക്ഷെ എന്നാൽ ഇപ്പോ അങ്ങനെ ഡിബേറ്റ് നടന്നതിനാൽ അദ്ദേഹത്തെ തള്ളി പറയുകയും ഇതിനെ പിന്നെ വിളിച്ചു കൂവി ആകെ കുളമാക്കി ചെളിവാരി തേച്ചൊരവസ്ഥയിലാണ് പല റൂമുകളും കാണുമ്പോൾ. അപ്പോ ആ സാഹചര്യത്തെ പറ്റി ഒരു രണ്ട് പദം. ഹലോ, കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഹലോ, ഞാൻ ജസ്റ്റ് ഒന്ന് കേറിയതാണ്, എന്റെ പേര് കണ്ടതുകൊണ്ട് കേറിയതാ, അല്ലെങ്കിൽ കേർത്തൂല്ലായിരുന്നു. അല്ല, ഷിറാഫിനെ എത്ര അഭിനന്ദിച്ചാലും മതി വരത്തില്ല. കാരണം അദ്ദേഹം ജെന്യൂനിറ്റി ഉള്ള ആളാണ്. പറയുന്നതില് സത്യസന്ധതയുണ്ട്, നേരും നെറിയുമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താനേ പറ്റില്ല. അദ്ദേഹമായിട്ട് ചാലഞ്ച് ചെയ്തു, അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇതിൽ നിന്ന് പിന്മാറാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആ ഞാനായിട്ടാണ് വെല്ലുവിളിച്ചത്. നാളെ രണ്ടരയ്ക്ക് എന്നെ പ്രതീക്ഷിച്ചൊരു ഗ്രൂപ്പ് കുറേയധികം ആളുകളുണ്ട്. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ പാലിച്ചു. എന്നിട്ട് അദ്ദേഹം ഇൻട്രൊഡക്ട് ചെയ്തത് തന്നെ, എനിക്ക് ഇസ്ലാമികപരമായി അറിവില്ല, ഞാൻ എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ച് പറയാമെന്നാണ്. സത്യത്തില് ഞാൻ എൻ്റെ എതിരിൽ നിൽക്കുന്ന ഒരാളോട് ഇത്രയും ക്ഷമയോടുകൂടി സംസാരിച്ചത് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും. അത്ര ക്ഷമയോ മതവിശ്വാസിയാകുന്നതും ഒക്കെ അവനവന്റെ മാത്രം താല്പര്യമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ തോറ്റത് കൊണ്ടോ ഒരാള് പറഞ്ഞത് കൊണ്ടോ ഒരാശയം മനസ്സിലാകാത്തത് കൊണ്ടോ അങ്ങനെയൊന്നും ആയിരിക്കരുത്. നമ്മള് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ വസ്തുതകളാണ്, അല്ലാത്തൊരു അടിയായി. അതെ, അതോടുകൂടി ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം മദ്രസയിൽ പഠിച്ചതും അദ്ദേഹം ഇതുവരേക്കും ശീലിച്ചു പാലിച്ചു പോന്ന ഇസ്ലാമിക രീതികളും വെച്ചിട്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് ഇസ്ലാമിനെ ന്യായീകരിച്ചേ മതിയാകൂ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ചേടാ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടോ എന്നൊരു പക്ഷെ പിന്നീട് തോന്നിയേക്കാം.
പിന്നെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി, അത് ഞാൻ ആ പബ്ലിക്കിൽ പറയാൻ പാടില്ലാത്തതാണ് എന്ന് എനിക്ക് പിന്നീട് തോന്നി, വേണ്ടിയിരുന്നില്ല എന്ന്. പിന്നെ അദ്ദേഹം വിഷയസംബന്ധമല്ലാതെ ഇങ്ങനെ കറങ്ങി 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 വ്യക്തിപരമായ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു. ഞാൻ എത്ര മറുപടി പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ആ വിഷയം ഒട്ടും മനസ്സിലായതുമില്ല എന്നുള്ളതിൽ എനിക്കൊരു വിഷമമുണ്ടായി. അതുകൊണ്ട് ഞാൻ കുറച്ച് കടുത്ത ഭാഷയിലെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഷിറാഫിന് എന്തെങ്കിലും നമ്മൾ തമ്മിലുള്ള സംസാരത്തില് എന്തെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഷിറാഫ് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് ഒരു 6:30 വരെ നമ്മൾ ആ ചാനലിൽ വെയിറ്റ് ചെയ്തിരുന്നു. ഷിറാഫ് വരുന്നെങ്കിൽ വരട്ടെ എന്ന് എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. ഷിറാഫ് വരുന്നെങ്കിലോ എന്ന് വിചാരിച്ചു, അവസാനം വന്നില്ല. അങ്ങനെ അനിൽ കൊടുത്തോട്ടം, ആ മോഡറേറ്ററുടെ പെർമിഷനോട് കൂടിയാണ് ഞാനത് വിഡ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് ഷിറാഫെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. ഇതിനകത്തൊരു തോൽവിയോ ഒരു വിജയമോ, ഒരാൾ വിജയകാഹളം മുഴക്കുന്നു, ഒരാൾ തോറ്റു തൊപ്പിയിടുന്നു, അങ്ങനത്തെ ഒരു വിഷയമില്ല. നമ്മൾ ആശയങ്ങൾ പരസ്പരം സംവദിക്കുന്നു, അത് സംവദിക്കേണ്ടതാണ്. അത് വിവരമുള്ള, പൊതുബോധമുള്ള, അറിവുകളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടുന്ന മനുഷ്യർക്കിടയിൽ സംഭവിക്കേണ്ടതാണ്. ഷിറാഫിൽ നിന്നും ഒരുപാട് അറിവുകൾ എനിക്കും, എന്നിൽ നിന്നും ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അറിവുകൾ ഷിറാഫിനും, നമ്മൾ രണ്ടുപേരിൽ നിന്നും പൊതുസമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ആ സംവാദം കൊണ്ട് ലഭിക്കും, തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഷിറാഫിനെ അപമാനിക്കുന്നതോ അതല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നതോ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ വേഷം കെട്ടുന്നത് എന്നോ വിശ്വാസികൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്റെ യോജിപ്പും വിയോജിപ്പും ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. സാധാരണ അങ്ങനെയാണ് മുസ്ലിംസ്, ഒരാള് ഇങ്ങനെ ഡിബേറ്റിന് തയ്യാറായി. ഇപ്പം എം അക്ബറും ജബ്ബാർ മാഷും തമ്മിലുള്ള ഡിബേറ്റ്, അതിന് എം അക്ബറിനെ ചീത്ത പറഞ്ഞ എത്രയോ സുന്നി പണ്ഡിതന്മാരുണ്ട്. അദ്ദേഹം നിന്നത് മുസ്ലിം പക്ഷത്താണ്, അതുപോലും മനസ്സിലാക്കാതെ അദ്ദേഹം ആഴക്കടലിൽ മുങ്ങിത്തപ്പിയെന്നും ആ വേർഡ് ബൈ വേർഡ് ആയിട്ട് മീനിങ് എടുത്തിട്ട് എം അക്ബർ നുണ പറഞ്ഞെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരുപാട് സുന്നി പണ്ഡിതന്മാർ, മുജാഹിദ് പണ്ഡിതന്മാർ നമുക്കിടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല. എന്തായിരുന്നാലും ഷിറാഫ് ഈ ഉദ്യമം തുടരുക, എനിക്ക് ഉറപ്പുണ്ട് ഷിറാഫിന് ചിന്തിക്കാൻ സാധിക്കും. ചിന്തയുടെ വാതായനങ്ങൾ മലർക്കെ തുറക്കാൻ ഇതുപോലെയുള്ള കോൺവെർസേഷൻസിന് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ആ ഒരു ഡിബേറ്റിലൂടെ കുറെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് അങ്ങനെ അനേകരിലേക്ക് അത് എത്താൻ സാധിച്ചു. അത് മാത്രമല്ല, ഒരു ഡിബേറ്റിൽ അല്ലെങ്കിൽ ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ, ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ, ഒരു സാധാരണ മുസ്ലിമിനെ ഒരു ഡിസോൺമെന്റ് പണ്ഡിതന്മാരെന്ന് പറയുന്നവരുടെ ഇടയിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു നേർക്കാഴ്ച പല ആൾക്കാരും ചിന്തിപ്പിക്കാൻ ഇടയാക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കാം. എനിക്കൊരു ഇപ്പൊ കേട്ടോ? എനിക്ക് ടീച്ചറോട് ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് ആ സംവാദം കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇപ്പോ മുസ്ലിമൊന്നും ഇപ്പൊ ഇന്ത്യൻ ആർമിയിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെതിരെ വരുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുകളൊക്കെ ആകുമ്പോ അങ്ങനെ അവർക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അവരെതിരെ വരുന്ന മുസ്ലിങ്ങളാണ്. അപ്പൊ ടീച്ചർ ഒരു സമയത്ത് ഇസ്ലാമിക വിഷയവുമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ ഈ കാര്യം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. കാരണം ഇത് നമ്മുടെ സമൂഹം അറിഞ്ഞിരിക്കേണ്ടുന്ന വസ്തുതയാണ്. പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആളെ കൊന്നിട്ടുണ്ടോ നിങ്ങൾ വിശ്വാസിയായിരുന്ന സമയത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുത്തരം, ഇത് ജനാധിപത്യ രാജ്യമാണ്,
അതുകൊണ്ട് പലരും നിയമത്തെ ഭയക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇസ്ലാമികപരമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാതെ പോകുന്നത്. അൽഹുദ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി, നമ്മുടെ അസ്കർ അലി എന്ന് പറയുന്ന പയ്യൻ 12 വർഷത്തോളം പഠിച്ച് പുറത്തിറങ്ങിയ ആ സ്ഥാപനത്തിൽ അസ്കർ അലിയെ പഠിപ്പിക്കപ്പെട്ടതാണ് ഇന്ത്യൻ ആർമിയിൽ ചേരരുത്, ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ ചേർന്നാൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ നുഴഞ്ഞു കയറുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ നിറയൊഴിക്കേണ്ടി വരും. അവർ ശരിയായ മുസ്ലിങ്ങളാണ്, ഇസ്ലാമിക നിയമം നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ, ഖുർആനിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവർ യഥാർത്ഥ മുസ്ലിങ്ങളായതുകൊണ്ട് അവരെ കൊല്ലാനോ അവർക്കെതിരെ തിരിയാനോ നമുക്ക് അവകാശമില്ല. നമ്മളത് ചെയ്യുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് എന്ന് അൽഹുദ യൂണിവേഴ്സിറ്റി ഹുദവി പട്ടം കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ച് ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്ന സ്ഥാപനമാണ്. 12, 13, 14 വർഷത്തേക്കുള്ള കോഴ്സുകൾ ഉണ്ട് അവിടെ പഠിപ്പിക്കുന്നതാണ് എന്ന് അസ്കർ അലി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതൊന്ന് കേട്ടാലും കണ്ടാലും മതിയാകും, താങ്കൾക്ക് മനസ്സിലാകും. പിന്നെ രണ്ട്, എനിക്ക് എപ്പോഴും ഒരു ജനാധിപത്യ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ മദ്രസയിലെ കുട്ടികളെയാണെങ്കിലും അറബി കോളേജിലെ കുട്ടികളെയാണെങ്കിലും എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. സുന്നി മദ്രസകളില് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾക്ക്, ഏകദേശം 14, 15, 13 വയസ്സുണ്ടാകുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നത് കിടപ്പറയിൽ ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്നാണ്. ഞാൻ ആ ഭാഗം വരുമ്പോൾ കുട്ടികൾക്ക് പാഠം പഠിപ്പിക്കാതെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിപ്പിച്ചു പോകലായിരുന്നു പതിവ്. കാരണം ആ കുട്ടികളിൽ കൂടുതൽ സംശയമുണ്ടാക്കാനും അതുവഴി കൂടുതൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾക്കും കാരണമുണ്ടാകും. ഇങ്ങേയറ്റം നിങ്ങൾ ക്ഷമിക്കണം എന്നോട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ. പുരുഷൻ വേറെ തുണി കൊണ്ടും സ്ത്രീ വേറെ തുണി കൊണ്ടും തുടയ്ക്കണം എന്നതടക്കം പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ 13 വയസ്സുള്ള 14 വയസ്സുള്ള കുഞ്ഞിനെ എങ്ങനെ ഇത് പഠിപ്പിക്കും? അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും താഴെ പാഠത്തിൻ്റെ ഏറ്റവും പുറക് ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് മാത്രമേ പഠിപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് കുട്ടികളെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് അന്നും ഇന്നും എന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ജനാധിപത്യ ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് മറുചോദ്യണ്ട്. അപ്പൊ ടീച്ചർ ഇപ്പോ ഇന്ത്യയിൽ താമസിക്കുന്നത് കൊണ്ടാണോ ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കാതിരുന്നത്? അതോ ഇപ്പോ ഇസ്ലാമിലായിരിക്കുമ്പോ തന്നെ വേറെ ഏതൊരു രാജ്യത്താണെന്നുണ്ടെങ്കിൽ ടീച്ചർ ഇത് കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കുമായിരുന്നോ? വേറെ രാജ്യത്ത് പോയിട്ടാണ് ടീച്ചർ പഠിപ്പിച്ചെടുക്കുമായിരുന്നോ? അങ്ങനൊരു കാര്യം എന്ത് ചോദ്യമാണ് ഹേ നിങ്ങൾ ചോദിക്കുന്നത്? ഞാനതിന് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ആണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ അവരെ അങ്ങനെ ഒന്ന് പഠിപ്പിക്കേണ്ടതില്ല. അവരിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ചോദനയുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട് കുറെ പാകിസ്ഥാനി പ്രോഡക്റ്റുകള്. ഇന്ന് മദ്രസയിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടികൾ വിളിച്ച മുദ്രാവാക്യം താങ്കൾ കേട്ടില്ലേ? അതുകൊണ്ട് ഇന്ന് ഞാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുന്നത് കൊണ്ട് ജനാധിപത്യ ബോധ്യമുണ്ട്. ഇനി ഒരു പക്ഷേ ഞാൻ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ആയിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഞാനും വളരെ രൂഢമൂലമായ ഒരു മതതീവ്രവാദിയായി മാറുമായിരുന്നു, സംശയമൊന്നുമില്ല. ഞാൻ പാകിസ്ഥാനിന്റെ ആണെന്നല്ല ചോദിച്ചു. ഇപ്പൊ വേറെ രാജ്യത്ത് ഇരുന്നുകൊണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് പറയാൻ പറ്റില്ല, ഇന്ത്യയിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നല്ല പറഞ്ഞത്. അപ്പോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനോട് നിൽക്കട്ടെ, വേറെ ഒരു രാജ്യത്താണെന്നുണ്ടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥ ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർ ഇത് പറയുമായിരുന്നു എന്നല്ലേ അതിന്റെ ഒരു അർത്ഥം? അത് ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നല്ലേ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. താങ്കൾക്ക് മനസ്സിലാകായിട്ടാണോ അതോ ഈ ഗ്രൂപ്പിലിരിക്കുന്ന ആർക്കും മനസ്സിലാകുന്നില്ലേ അതോ താങ്കൾ പൊട്ടം കളിക്കുകയാണോ? ഞാൻ ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ഇന്ത്യയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എന്നിൽ അന്തർലീനമായി ഒരു ജനാധിപത്യ ബോധ്യം ഉണ്ടായത്. ഇനിയും ഞാൻ വേറെ ഏതെങ്കിലും നാട്ടിലായിരുന്നെങ്കിൽ ജനിച്ചത് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ എനിക്ക് ഒരു ജനിച്ചതെങ്കിൽ ഒരു പക്ഷേ ആ രാജ്യത്തിന്റെ മൊറാലിറ്റിയെ എനിക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ ജനിച്ചിട്ട് വേറൊരു രാജ്യത്ത് പോയിരുന്ന ജനാധിപത്യത്തിനെതിരെ ഞാൻ സംസാരിക്കുവോ?
കാരണം എന്നിൽ അപ്പോഴും ജനാധിപത്യം കിടക്കുമല്ലേ. നിങ്ങൾ എവിടം കൊണ്ടാണ് കേൾക്കുന്നത്? മനസ്സിലായില്ലെങ്കിൽ ഇനിയും ഷാസ് താഴോട്ട് പോകുന്നതാണ് നല്ലത്. ടീച്ചർ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞല്ലോ. അല്ല, ഷാസിന് ഈ കാര്യം മനസ്സിലാകാത്തത് ഷാസ് ജനാധിപത്യ രാജ്യത്ത് നിന്നിട്ട് തന്നെ ഈ വൃത്തികെട്ട പുസ്തകം കയ്യിലെടുത്തോണ്ട് നടക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? അള്ളാഹുവിനെയും മുഹമ്മദിനെയും തലയിൽ വെച്ചോണ്ട് നടക്കുന്നുണ്ട് ഷാസ്. ഈ കാര്യം മനസ്സിലാകത്തില്ല. അതിനു വേണ്ടിയിട്ട് അത് പഠിപ്പിച്ചിട്ടില്ല. കാരണം ഖുർആൻ എടുത്ത് വായിക്കണം, ഹദീസ് എടുത്ത് വായിക്കണം. താങ്കൾക്ക് ഹദീസിനെ പറ്റി എന്തറിയാം? ഹദീസിൽ എന്താണ് എഴുതിയിരിക്കുന്നത് താങ്കൾക്ക് എന്തറിയാം? മുഹമ്മദ് നബി അല്ല. ഒരു കാര്യം പറ ഷാസേ, കാബയ്ക്ക് നേരെ ഇരുന്നിട്ട് മൂത്രമൊഴിക്കരുതെന്ന് മുഹമ്മദ് നബി പറയുന്നു. സെയിം ഹദീസിനകത്ത് പറയുന്നു, നബി മരിക്കുന്നതിന് കുറച്ചു നാളുകൾ മുൻപേ ഞാൻ നബി കാബയ്ക്ക് നേരെ നോക്കി മൂത്രമൊഴിക്കുന്നത് കണ്ടു. ഇത് വല്ലതും ഷാസിനെ മദർസയിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സ്വന്തം മകളെ വ്യഭിചാരത്തിൽ ജനിച്ചതാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഖുറാന്റെ ആയത്തുണ്ട്. ഷാസിന് ഇത് വല്ലതും അറിയാമോ? അറിയത്തില്ല. അപ്പൊ അറിയത്തില്ലാത്ത കാര്യം മദർസയിൽ പഠിപ്പിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇസ്ലാമിക രാജ്യത്തിൽ പോകുമ്പോൾ നിങ്ങൾക്കിതെല്ലാം പഠിപ്പിച്ചു തരും. തലയൊന്ന് ഊരി വെച്ചിട്ട് അത് വെള്ളമിട്ട് കഴുകണം. കഴുകി കഴിയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കിട്ടും. എന്നിട്ട് ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്കൂ ഷാസ്. വിട്ടുകളയതൊക്കെ സമയമായി. അല്ല, ഈ ഷാസിന്റെ കുഴപ്പം ഷാസ് ഈ ഉസ്താദ്മാര് പറഞ്ഞത് മാത്രമേ കേട്ട് പഠിച്ചിട്ടുള്ളൂ. ഈ പുസ്തകം ഒന്ന് തുറന്നു നോക്കാൻ. ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഒരുപാട് ഇസ്ലാമിക ഒരുപാട് ഒരുപാട് ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. ഷാസ് പറഞ്ഞു കേട്ട്, ഷാസ് ഇത്രയും നാള് ഈ ഉസ്താദ്മാര് പറഞ്ഞത് മാത്രമേ കേട്ട് പഠിച്ചിട്ടുള്ളൂ. ഇതുവരെയായിട്ടും താങ്കൾ ഈ പുസ്തകങ്ങളൊക്കെ ഇതൊന്ന് വായിച്ചു നോക്കാൻ പോലും താങ്കൾ മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ശരിയാണോ? ഈ ഉസ്താദ്മാര് പറയുന്നതൊക്കെ ശരിയാണോ? ഇതിനകത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ, അല്ലെ ഇതിനകത്ത് വേറെ എന്താ ഉള്ളത് ഒന്ന് നോക്കാൻ പോലും ഇതുവരെയും മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ മറ്റുള്ള ആളുകൾ പറയുമ്പോ താങ്കൾക്ക് വിഷമം തോന്നുന്നതിന്റെ കാര്യം ഇതാണ്. ഒരു ചോദ്യം ഞാൻ ഷാസിനോട് ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ അതേ ചോദ്യം ഷംസുവിന്റെ അടിയിലും ചോദിച്ചു. ഷാസ് പറയുന്നതനുസരിച്ച് ജനാധിപത്യ രാജ്യത്ത് ആയതുകൊണ്ട് ആണ് ജാമിത ടീച്ചർ കൊല്ലാതെ ഒക്കെ ജീവിച്ചത്. പാകിസ്ഥാനിലാണെങ്കിൽ കൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ കുറെ വയലൻസ് അങ്ങനെ എടുത്താൽ അത് ചെയ്യുമായിരുന്നു. അപ്പോ അത് നമുക്ക് മുകളിലേക്ക് എടുക്കാം. ടീച്ചർ പറഞ്ഞത് ജനാധിപത്യ ബോധം ഉണ്ടായത് ഇന്ത്യയിലാണ്, വെച്ചാൽ ഇന്ത്യയിൽ ജീവിച്ചത് കൊണ്ടാണ്. ശരിയാണ്. അപ്പൊ ഇതിനൊരു മറുവശം ചോദിക്കാണ്. ഷാസ് ഒരു ഇന്ത്യക്കാരൻ, നമുക്കെതിരെ നമ്മൾ രണ്ടാളും, നിങ്ങൾ ചോദിച്ച ഒരു ഹൈപ്പോതെറ്റിക്കൽ ചോദ്യമാണ് ടീച്ചറടുത്ത് ചോദിച്ചത്. ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാണ്. നമ്മൾ ഇന്ത്യക്കാരാണ്, അതിനുള്ള സംശയം വേണ്ട. എന്നാല് നമ്മൾ 6-ാം നൂറ്റാണ്ട് ജീവിക്കാന്ന് സങ്കല്പിക്കാം. മുഹമ്മദിന്റെ നേതൃത്വത്തിലെ സേന ഇന്ത്യയെ ആക്രമിക്കാൻ വരും. മുഹമ്മദാണ് മറുവശം കുറ്റകൃത്യം. ഇപ്പുറത്ത് നമ്മളാണ്, നിങ്ങൾ മുസ്ലിമുമാണ്, ഇസ്ലാമതം വിശ്വസിച്ച ആളാണ്. എതിരെ വരുന്നത് സാക്ഷാൽ നബിയാണ്. നിങ്ങളൊരു രാജ്യസ്നേഹിയായി നിന്നുകൊണ്ട് മുഹമ്മദിനെതിരെ യുദ്ധം ചെയ്യുമോ? മുസ്ലിമായി നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമോ? ടീച്ചറോട് അങ്ങനെ ചോദിച്ചപ്പോ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത എന്ത്? നിങ്ങളൊരു പൊതു പ്രശ്നമാണ്. ഒറ്റൻ വളരെ മോശമാണ് എല്ലായ്പ്പോഴും. ഇത് താങ്കള് ആരിസ്മതയുടെ അതേ ലോകത്ത് താങ്കളും ചെയ്യിക്കും. എന്റെ വിശ്വാസ പ്രകാരം മുഹമ്മദ് നബി അധാർമികമായിട്ട് ഒരു യുദ്ധങ്ങൾ നടത്തിയിട്ടില്ല.